സ്ത്രീകളിൽ നിന്നും സന്തോഷവും അതുപോലെ തന്നെ ധനലാഭവും ലഭിക്കും. വളരെ ഉല്ലാസകരമായ അനുഭവങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ അശ്വതി നക്ഷത്രത്തിലേക്ക് കടക്കാം. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കും. ഉപരിപഠനത്തിന് അനുകൂലമായ സമയം. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. കുറേ കാലമായി ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടും. വിദ്യാപരമായി മുന്നേറ്റം അനുഭവത്തിൽ വരും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. കുടുംബസുഖം ഉണ്ടാകും. വിവാഹ യോഗം കാണുന്നുണ്ട്. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. പ്രയത്നത്തിന് തക്കവണ്ണം സാമ്പത്തിക ലാഭം ഉണ്ടാകും. ശാരീരികമായ സുഖം അനുഭവത്തിൽ വരും. അടുത്തതായി മകയിരം നക്ഷത്രമാണ്. ഇൻ്റർവ്യൂകളിൽ വിജയം. യാത്രയിൽ നിന്നും നേട്ടം. കുടുംബത്തിൽ നിന്നും സുഖകരമായ അനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തും. എല്ലാ കാര്യങ്ങളിലും ഉറച്ച തീരുമാനമെടുക്കുവാൻ സാധിക്കും. ദിവസം നേട്ടങ്ങളുടേത് ആയിരിക്കും. അടുത്തതായി പുണർ നക്ഷത്രമാണ്. ഉന്നത സ്ഥാനിയിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. ദൈവിക ചിന്ത ഉടലെടുക്കും. സ്ത്രീകൾ മൂലം സുഖവും സമാധാനവും വന്നു ചേരും. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. കൃഷിയിൽ നിന്നും ധനലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യം കാണിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. എല്ലാവരിൽ നിന്നും അനുകൂലമായ രീതിയിൽ പെരുമാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. ഉല്ലാസകരമായ അനുഭവങ്ങൾ വന്നു ചേരും. സ്ത്രീകൾ മുഖേന സന്തോഷം ലഭിക്കും. ധനലാഭം അനുഭവത്തിൽ വരും. അടുത്തതായി ഉത്തര നക്ഷത്രമാണ്. സ്ഥാനമാറ്റം, തരംതാഴ്ത്തപ്പെടൽ എന്നിവ അനുഭവത്തിൽ വരും. ആരെയും വിശ്വാസപൂർവം ഒന്നും ഏൽപ്പിക്കാതെ ഇരിക്കുക. അടുത്തതായി യത്ത നക്ഷത്രമാണ്. ബന്ധുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. ധനച്ചെലവ് കൂടും. ദൂരയാത്രാ ക്ലേശം അനുഭവത്തിൽ വരും. ഉന്നതരിൽ നിന്നും വിഷമകരമായ സംസാരവും പ്രവൃത്തികളും അനുഭവത്തിൽ വരും. അടുത്തതായി ചോതി നക്ഷത്രമാണ്. ശത്രുജയം ഉണ്ടാകും. പുതിയ അവസരങ്ങൾ വന്നു ചേരും. കലാമത്സരങ്ങളിൽ വിജയവും അംഗീകാരവും ലഭിക്കും. യാത്രയിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. എല്ലാ രംഗങ്ങളിൽ നിന്നും സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ പുരോഗതി ദൃശ്യമാകും. അടുത്തതായി അന്യം നക്ഷത്രമാണ്. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകും. കുടുംബസുഖം അനുഭവത്തിൽ വരും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. ബിസിനസ്സിൽ നിന്നും നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. അനുകൂലമായ വിവാഹബന്ധം ഒത്തുവരും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. കലാമത്സരങ്ങളിൽ വിജയവും അംഗീകാരവും ലഭിക്കും. യാത്ര നിമിത്തം നേട്ടം അനുഭവത്തിൽ വരാം. അടുത്തതായി പൂരാടം നക്ഷത്രമാണ്. താൽക്കാലികമായ ജോലി സ്ഥിരമാകും. പ്രശസ്തിയും വിജയവും ദിവസം അനുഭവത്തിൽ വരും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സന്ദേശം ലഭിക്കും. കീർത്തി പദവി എന്നിവ അനുഭവവിദ്യമാകും. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. നിർണായകമായ നിമിഷങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നതിനാൽ ആപത്തുക്കളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും. അടുത്തതായി അവിട്ട നക്ഷത്രമാണ്. വിമർശിക്കുന്നവർ പോലും അനുകൂലമായി സംസാരിക്കും. സമ്മാനങ്ങളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി ചതയ നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. എല്ലാ രംഗത്തും അഭിവൃദ്ധി ദൃശ്യമാകും. അടുത്തതായി പൂരൂരുട്ട നക്ഷത്രമാണ്. പ്രതീക്ഷിച്ചിരുന്ന അംഗീകാരം കൈവിട്ടുപോയ അവസ്ഥ വരും. സ്ത്രീകൾ മൂലം അസ്വസ്ഥത വന്നു ചേരും. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. പ്രഭാതം പിന്നിട്ടാൽ എല്ലാവിധത്തിലുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകും. ഇഷ്ടഭക്ഷണങ്ങൾ ലഭിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. അന്യദേശ വാസത്തിനുള്ള സാഹചര്യം വന്നു ചേരും. ബന്ധുക്കളിൽ നിന്നും എതിർപ്പുകൾ അനുഭവത്തിൽ വരാം. ആരോഗ്യപരമായി കൂടുതൽ കരുതൽ വേണം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.